എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കറി നമ്മുടെ നാടൻ മീൻ തലക്കറി. മോദമീൻ, നല്ല മോദമീൻ പച്ചക്കായിട്ട് തേങ്ങ അരച്ച് വറുത്തരച്ച കറിയാണ്. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഓളെന്നമർത്തി നോട്ടിഫിക്കേഷൻ അമർത്തണം, ബെല്ലൈക്കൺ ചെയ്യണം പ്ലീസ്. അപ്പോൾ നമുക്ക് കറി സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നല്ലവണ്ണം കഴുകി വെച്ച മോദമീൻ തലയാണിത്. 1 കിലോയോളം മോദമീനാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. അതിനായി 2 പച്ചക്കായ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ സബോള, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില. അപ്പോൾ ഒരു മീഡിയം സൈസ് മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സബോളയൊക്കെ വഴറ്റാൻ ആവശ്യമായിട്ട് എത്ര വെളിച്ചെണ്ണ വേണോ അത്ര വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു 1.5 സബോളയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നല്ലവണ്ണം വഴറ്റണം. അപ്പോൾ അപ്പുറത്ത് സ്റ്റൗവിൽ ഞാനൊരു ചെറിയ ഒരു മീഡിയം സൈസ് കടായി എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണ ഒഴിച്ചത് എന്തിനാണെന്ന് വിചാരിച്ചിട്ടാണെന്ന് വെച്ചാൽ നമ്മൾ വറുത്തരച്ച കറിയല്ലേ വയ്ക്കണത്. അപ്പോൾ ഇന്ന് വറുത്തരയ്ക്കണമെങ്കിൽ എന്തായാലും തേങ്ങ വറുക്കണം. അപ്പോൾ തേങ്ങ നമ്മളൊരു അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങ നല്ല ബ്രൗൺ കളറാവണ വരെ നമ്മൾ അതിട്ടിട്ട് വറുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ഫ്രൈ പാനും എണ്ണയും ഒഴിച്ചിട്ട് നമ്മൾ വഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തേങ്ങ വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും തേങ്ങ വറുക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം തേങ്ങ വറുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഞാൻ 2 കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പെരിഞ്ജീരകം എന്തിനാണ് ഇട്ടതെന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ മീൻ നല്ല ചില മീനുകൾക്ക് നല്ല മണം ഉണ്ടാവും, നെയ് മണം, ചിലർക്ക് പിടിക്കില്ല. അപ്പോൾ നല്ല ആ മണം പോകാനും ഒരു ഫ്രഷ്നെസ്സും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതിട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സബോളയൊക്കെ നല്ലോണം പാകമായിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് 5 എണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 5 അല്ലി വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട് എന്നിവയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ പച്ചമുളകിന് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്, അതാണ് 5 പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ലോണം വഴറ്റണത്. അപ്പോൾ ഇത് നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം പാകമായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പച്ചമണം മാറുന്ന വരെ നമുക്ക് നല്ലോണം വഴറ്റണം. അപ്പോൾ അതിൻ്റെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, പക്ഷെ ഒന്നും കൂടി കളർ മാറാനുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തേങ്ങ വഴറ്റി കൊടുക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ മൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടി 1/4 ടീസ്പൂണാണ് ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടിയിലേക്ക് നല്ലോണം പച്ചമണം ഉണ്ടാവും, അത് കാരണം തന്നെ നല്ലോണം പച്ചമണം മാറണ വരെ നല്ലോണം വഴറ്റണം. ഇതിപ്പോൾ മസാലയൊക്കെ ഇടുമ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇതിപ്പോൾ എടുക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം പച്ചമണം മാറണ വരെ നല്ലോണം വഴറ്റിക്കൊണ്ടിരിക്കണം. രണ്ടും ഞാൻ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ മസാലയൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കാശ്മീരി ചില്ലിപ്പൊടി ഇടണം. 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഇടുന്നത്. നിങ്ങൾക്ക് നല്ല മുളക് ഇടാം. ഞാനിവിടെ യൂസ് ചെയ്യണത് നല്ല കാശ്മീരി ചില്ലിയാണ് എപ്പോഴും യൂസ് ചെയ്യുക. നല്ല മുളക് അങ്ങനെ യൂസ് ചെയ്യാറില്ല, കാശ്മീരി മാത്രമാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ അത് കാരണം 1.5 ടീസ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടി ഇടും. ഇത്ര മതി. ഞാൻ കുറച്ചും കൂടി കുരുമുളക് പൊടി ഇടുന്നതാണ്, അത് കാരണം തന്നെ ഇത്ര മുളകിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനത് ഇട്ടിട്ട് നല്ലോണം പച്ചമണം മാറണ വരെ നല്ലോണം വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1.5 തക്കാളിയാണ് ഇടുന്നത്. ഇതിലേക്ക് വേറെ പുളിയൊന്നും ഇടാത്ത കാരണമാണ് ഈ 1.5 തക്കാളി ഇട്ടിട്ടുള്ളത്. അപ്പോൾ തക്കാളി നല്ലോണം വഴണ്ട് നല്ലൊരു പേസ്റ്റ് പരുവാവണ വരെ നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നല്ല ഒരു മണത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ കിഴുകി വെച്ച നമ്മുടെ മീൻ കഷ്ണങ്ങൾ തലക്കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തലക്കഷ്ണങ്ങൾ നല്ലോണം ആ മസാലയായിട്ട് മിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചട്ടി പിടിച്ചിട്ടായിരിക്കണം നമ്മൾ മിക്സ് ചെയ്യണേ, അല്ലെങ്കിൽ ചട്ടിയിൽ നിന്ന് മീൻ കഷ്ണം തെറിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലോണം മസാലയൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കായ ഇടാം, പച്ചക്കായ, അരിഞ്ഞു വെച്ച പച്ചക്കായ ഇടാം. ഞാൻ തോലോട് കൂടിയിട്ടാണ് കായ പച്ചക്കായ ഇടുന്നത്. ഈ പച്ചക്കായക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂർക്കയൊക്കെ ഇടാം കേട്ടോ. ഞങ്ങളുടെ അവിടെയൊക്കെ കൂർക്ക, ഏട്ടത്തലയും കൂർക്കയും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസാണ് തൃശ്ശൂർക്കാർക്ക്. എല്ലാവർക്കും അറിയാം, ഭയങ്കര കൊതിയേറും. അതുപോലെ തന്നെ ചാളിയും കൂർക്കയും കപ്പയും ചാളിയും ഇതൊക്കെ ഞാൻ റെസിപ്പി ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ മിക്സ് ചെയ്യണുണ്ട്. ഈ കായ കഷ്ണവും അതുപോലെ തന്നെ കായ എന്ന് പറയുന്നത് നേന്ത്രക്കായനെയാണ് പറയണത്, നേന്ത്ര പച്ചക്കായേനെ കഷ്ണവും പിന്നെ മീൻ കഷ്ണവും കൂടിയിട്ട് മസാലയൊക്കെ കൂടിയിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുന്നുണ്ട്. ഈ അടിഭാഗം എപ്പോഴും ശ്രദ്ധിക്കണം, മൺചട്ടിയായ കാരണം പെട്ടെന്ന് അടി പിടിക്കും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട്. കാണാനൊക്കെ നല്ല ചെയ്യലില്ലേ ഇത്. ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന്. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ കറി വെവ്വാനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മീൻ കഷ്ണവും കായും വെവ്വാൻ പാകത്തിലുള്ള വെള്ളം, അത്ര വെള്ളമാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. ഈ കറിക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ചട്ടി ചെറുതായതുകൊണ്ടും കൂടിയിട്ടാണ് ഞാൻ ഇത്ര വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം. അടച്ചു വെച്ച ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പൺ ചെയ്യും. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കറി തുറന്നു നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. കാണില്ലേ എന്താ തിള, മീനൊക്കെ മീനും കായും ഒക്കെ കിടന്ന് നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. മീൻ കഷ്ണവും കായ കഷ്ണവും ഒക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഞാൻ ഉപ്പ് നോക്കി കേട്ടോ, ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഉപ്പും പാകത്തിനുള്ള പുളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് അടിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട് സെൻറ്റർ ഭാഗത്തായിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ കുറച്ച് സ്പേസ് അല്ലേ ഉള്ളൂ, അപ്പോൾ ചട്ടിയിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഇളക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇട്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടിയൊക്കെ ഇട്ട് അതിൽ മിക്സ് ആവുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അരച്ച് വെച്ച് നമ്മൾ ഫൈനായി പേസ്റ്റായി അരച്ച് വെച്ച് നമ്മുടെ തേങ്ങയും പെരിഞ്ചീരകവും ഒക്കെ ഇട്ട മിക്സ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലവണ്ണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ കറിയിലുള്ളിലേക്ക്. കുത്തി ഇളക്കണ കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, കഷ്ണമൊന്നും പൊട്ടിപ്പോവില്ല, നമ്മുടെ തലയല്ലേ. അല്ലാണ്ട് ഇളക്കാൻ സ്പേസ് ഇല്ല, ഒന്നാമത്തെ കാര്യം അതാണ്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എണ്ണയൊക്കെ കണ്ടില്ലേ, കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്, എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ചാറൊക്കെ നല്ലോണം കുറുകിയിട്ടുണ്ട്. ഇനി തണുക്കുമ്പോൾ ഒന്നും കൂടിയും കുറുകും, നല്ല മണവും ഉണ്ട്. അപ്പോൾ കറി ആയിട്ടോ, ഇനി നമുക്ക് എന്താ വേണ്ടേ. ഇനി ഞാൻ ഓപ്ഷനലായിട്ട് ഇടുന്നതാണ് നമ്മുടെ കുറച്ച് ഗരം മസാല. അതെല്ലാവർക്കും ഇഷ്ടപ്പെടില്ല മീനിൻ്റെ ആ ഒരു മണം. അപ്പോൾ അത് കാരണം ഞാൻ എനിക്ക് ഗരം മസാല പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനത് എനിക്ക് വേണ്ടി ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇടണ്ട കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്, കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂവിട്ടുണ്ട്. അപ്പം നമ്മുടെ നാടൻ ശൈലിയിലുള്ള കറിയല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെന്നുള്ളവർക്ക് ഇനി വേണമെങ്കിൽ വെളിച്ചെണ്ണയും ഉള്ളിയും മൂപ്പിച്ചിട്ട് അതിലേക്ക് താളിച്ച് ഒഴിക്കാം, അതും ഇല്ലെങ്കിലും കുഴപ്പമില്ല. കറി ഇപ്പം തന്നെ നല്ല ടേസ്റ്റാണ്. ഈ കറിയുടെ രുചി ശരിക്കും അറിയണമെങ്കിൽ നല്ലോണം തണുത്തിട്ട് പിറ്റേന്ന് ദിവസം കഴിക്കണം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലോണം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു, അടച്ചു വെക്കുന്നു. ഇത് ഫസ്റ്റ് ലുക്കിലുള്ള എൻ്റെ കറിയുടെ ഇമേജാണ്. ഇത് എങ്ങനെയുണ്ട് മക്കളെ, ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തെ തണുത്തപ്പോഴത്തുള്ള കറിയുടെ ഇമേജാ. പൊളിയല്ലേ മക്കളെ.